ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. SNDP ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി കൂറ്റനാട് വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ പരിപാടികളോടെയായിരുന്നു നാടെങ്ങും ശ്രീനാരായണ ഗുരുവിൻ്റെ 169-ാമത് ജന്മദിനാഘോഷങ്ങൾ നടന്നത്. SNDP ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് വെച്ചായിരുന്നു ഇത്തവണ ഗുരുജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഘോഷയാത്രയുടെ മുൻനിരയിൽ താലൂക്ക് യൂണിയൻ ഭാരവാഹികളും വിശിഷ്ട വ്യക്തികളും അണിനിരന്നു. വിവിധ ശാഖകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കവിയും വിപ്ലവകാരിയുമായ സന്യാസി ശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭകാരിയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും മന്ത്രി സൂചിപ്പിച്ചു. അതേസമയം കവിയാണ്, ഒപ്പം വിപ്ലവകാരിയാണ്, പ്രക്ഷോഭകാരിയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭകാരി ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തമ്മിൽപ്പെട്ട സംശയം തോന്നും, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ പോലെ ശ്രീനാരായണ ഗുരു ഒളിഞ്ഞിട്ടുണ്ടോ, ദാഹം നടത്തിയിട്ടുണ്ടോ, ക്രിക്കറ്റിന്റെയും സമരം നടത്തിയിട്ടുണ്ടോ? പിന്നെന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ വന്നിട്ട് ശ്രീനാരായണ ഗുരു പ്രക്ഷോഭകാരിയാണെന്ന് പറയുന്നത്? ഞാൻ ഹിന്ദു പണ്ഡിതരായിട്ട് പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭകാരിയാണ് ശ്രീനാരായണ ഗുരു. കാരണം അദ്ദേഹത്തെ പോലെ വലിയ സമരം നയിച്ച മറ്റൊരാളില്ല, അല്ലെങ്കിൽ സമര മാർഗം പഠിപ്പിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഏറ്റവും വലിയ സമരം ആയിരത്തി 1985 അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രൻ അധ്യക്ഷനായി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി CKrishnakumar മുഖ്യാതിഥിയായി പങ്കെടുത്തു. CC ജയൻ, KR ബാലൻ, CC സതീശൻ, MR അരവിന്ദാക്ഷൻ, BV വിജയകുമാർ, TC സേതുമാധവൻ, MC മനോജ്, KSോമസുന്ദരൻ, OR അരവിന്ദാക്ഷൻ, CC ശ്രീകുമാർ, Kദാസൻ, KSുരേഷ്, ശിവരാമൻ തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു.